ബി എൻ ഭാസ്കർ എന്ന ആസ്ഥാന അടിമയെ വലിച്ചു കീറിയതിനോടൊപ്പം കെ വിജയൻ എന്ന ജനവഞ്ചകന്റെ കമ്മ്യൂണിസ്റ്റ് മുഖം കൂടിയും വലിച്ചു കീറി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഷാജഹാൻ എറിഞ്ഞതെങ്ങനെയാണെന്നൊന്ന് കേട്ടു നോക്കാം. ഞങ്ങള് പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു റോഡിൽ ബ്ലോക്ക് ആയിരുന്നു. ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ ഒരാൾ താമസിച്ചാ വന്നത്. അപ്പൊ ഞാൻ അത്രയും താമസം ഒന്ന് നന്നായി എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാല് അവിടെ ഇരിക്കുന്ന മിസ്റ്റർ ബി എൻ ഭാസ്കർ, ഞങ്ങൾ ഒരുമിച്ചാണ് ടി വി ചർച്ചയിൽ ആദ്യമായിട്ട് വന്നത്. ആ ഭാസ്കർ പറഞ്ഞതിൻ്റെ കുറച്ചൊരു അവസാന ഭാഗം കേൾക്കേണ്ട ഒരു ദുര്യോഗം എനിക്കുണ്ടായി. ഞാൻ കുറച്ചും കൂടെ താമസം വന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലെ, ഞാൻ ഒരു കാര്യം പറയാം. ഇയാൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് അധിക നാൾ ഇത് ഉണ്ടാവില്ല. ഒരു സംശയവും വേണ്ട, അധിക നാൾ ഇത് ഉണ്ടാവില്ല. അയാൾ അവിടെ നിന്ന് എന്താ വിളിച്ചു പറയുന്നതെന്ന് അറിയാമോ? അയാളാണ് ഏറ്റവും വലിയ വക്താവ് സി പി എമ്മിൻ്റെ. എന്തെങ്കിലും ആവട്ടെ, അയാൾ അവിടെ നിന്ന് പറയുന്നത് ഇത് സ്വകാര്യതയാണ്, സ്വകാര്യതയിൽ കടന്നു കയറുന്നത്. എൻ്റെ പൊന്ന് ഹക്സറെ ഉവ, ഞാൻ ചോദിക്കുന്നത് എവിടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉവ ഈ സ്വകാര്യത? ഇതെന്താ കോർപ്പറേറ്റ്, ഇതെന്താ വല്ല വല്ല കമ്പനിയാണ് ഇവിടെ നടത്തുന്നത്? നിങ്ങൾ എന്ത് കമ്മ്യൂണിസമാണ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളത്? ഞാനൊന്നും പഠിച്ച കമ്മ്യൂണിസത്തിനകത്ത് സ്വകാര്യതൊന്നും ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റുകാരന് ഒറ്റ ഐഡന്റിറ്റിയേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള ഒറ്റ ഐഡന്റിറ്റിയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് അത് അതൊന്നും ഇന്നത്തെ ഈ പുത്തൻകൂറ്റ് നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും ഇത് ബോധ്യാവില്ല, മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഗതികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികേടാ നിന്റെ പേരോ ഭാസ്കർ എന്ന് വിളിക്കേണ്ടി വരുന്നു ഗതികേട്. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്, പറയുന്നതിൽ വിഷമമുണ്ട്. അല്ലല്ല, അങ്ങനെ വിടാനൊന്നും പറ്റില്ല അല്ലേ? കാരണം അതുപോലത്തെ മണ്ടത്തരവും അസംബന്ധവും അയാൾ വിളിച്ചു പറയുകയാണ്. അയാൾ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്വകാര്യതയിൽ കടന്നു കയറി. എന്തോന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇയാളെ സ്വകാര്യത, ഇയാളെ സ്വകാര്യത എന്ന് പറഞ്ഞ അവിടെ പോയല്ലോ. ആരാണ് പൈസ കൊടുത്തിട്ടുള്ളത്? ആരാണ്, ആരുടെ മുതൽ മുടക്കിലാണ് ഇയാൾ പോയിട്ടുള്ളത്? ഇയാൾ ആരാണ്? ഇയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇയാൾ. ഇയാളുടെ വരുമാനം എന്താണ്? വരുമാനം എന്ന് പറയുന്നത് അയാളുടെ ശമ്പളവും അയാളുടെ ടി എൻ ഡി എ ആണ് വരുമാനം. അതിൽ പകുതി പാർട്ടി കൊണ്ടുപോകും. അപ്പോൾ അയാളുടെ ശമ്പളവും അയാളുടെ ടി എൻ ഡി എയിൽ പകുതിയാണ് അയാളുടെ വരുമാനം. അയാൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ 19 ദിവസം പോവാണ് എവിടെ? ഇന്തോനേഷ്യയില്, സിംഗപ്പൂരില്. ഇതെന്താ അയാളുടെ തറവാ? ഇതെന്താണ്? ഇതെന്താണ് എനിക്ക് മനസ്സിലാവുക? ആരുടെയാണ് പൈസ? ഏത് മുതലാളിയുടെയാണ് പൈസ? അത് പറയണം. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വകാര്യതൊന്നുമില്ല. അല്ല ഷാജഹാൻ, ടീച്ചറുടെ പെൻഷൻ പണം ബാക്കിയുണ്ട്, കുറച്ചേ അങ്ങോട്ട് കൊടുത്തുള്ളൂ. അതെ, മകൾക്ക് കമ്പനി തുടങ്ങാം, ബാക്കി ബാക്കി ഉണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ, പറഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. അതുകൊണ്ട് ഇത് ഇതിനപ്പുറം നടക്കും. അയാൾ പോയിട്ട് വരും, പോയിട്ട് വരും, തിരിച്ചു വീണ്ടും പോകും. കാരണം നിങ്ങളെ പോലുള്ള ആളുകൾ ഇയാളെ ന്യായീകരിക്കാൻ ചാനലിൽ വന്ന് ഉളുപ്പില്ലാതിരിക്കും. അതുകൊണ്ടാ. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഉളുപ്പുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ലജ്ജയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പിന്നെ റൊമാനിയയിലെ ഏകാധിപതിയായിരുന്ന നിക്കോളൈ ചെഷസ്ക്യുവിനെ ഞാൻ ഒന്ന് ഓർപ്പിച്ചു. 1965 മുതൽ 1983 വരെ റൊമാനിയയെ അടക്കം ഭരിച്ചിരുന്ന നിക്കോളസ് ചെഷസ്ക്യുവെ അയാളെ ഭാര്യയും കൂടെ ഒരു ടോയ്ലറ്റിൽ കൊണ്ടുവരുത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു അടുത്ത പിന്നീട് വന്ന ഭരണകൂടം. ഓർമ്മ വേണം ഇതൊക്കെ. ഏകാധിപതികളെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പോയി അവസാനിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഓർമ്മ വേണം. കമ്മ്യൂണിസ്റ്റുകാരനാണോ, ആ കമ്മ്യൂണിസ്റ്റുകാരന് സ്വകാര്യതയില്ല. പക്ഷെ പിണറായി വിജയന് സ്വകാര്യതയുണ്ട്. കാരണം എന്താണെന്നറിയോ, പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല. പിണറായി വിജയൻ ഇസ് എ ക്രാസ് കോർപ്പറേറ്റ്. ഇനി ഹസ്കറിനോടൊരു വാക്ക്. കെ വിജയൻ എന്ന കാപട്യത്തിന്റെ ആൾരൂപത്തെ മാത്രമല്ല, അയാളെ ഒരു തരിമ്പ് നാണമില്ലാതെ തലയിൽ ചുമക്കുന്ന തന്നെ പോലെയുള്ള അടിമകളുടെയും മുഖത്ത് ക്ഷമ നശിച്ച ജനങ്ങൾ കാർക്കിച്ചു തുപ്പുന്ന കാലം വിദൂരമല്ലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.